ലോകത്തെ വലിയൊരു വിഭാഗം മനുഷ്യരും 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇനിയും ശിലായുഗം പിന്നിടത്ത മനുഷ്യർ ഇന്നും ഭൂമിയിലുണ്ട്. ഇവരിൽ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട വിഭാഗമാണ് ആൻഡമാനിൻ്റെ ഭാഗമായ സെന്നൽ ദ്വീപിലെ അന്തേവാസികളായ ഗോത്രവർഗ്ഗക്കാർ. മറ്റു മനുഷ്യർ പുരോഗമനപാതയിലൂടെ കുതിച്ചു പായുമ്പോൾ ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യൻ്റെ സാങ്കല്പികതകളിൽ എന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ഗോത്രവർഗ്ഗക്കാർ. അതിനാൽ തന്നെ ദ്വീപിലേക്ക് എത്തുന്നതിനും ഈ ഗോത്രവർഗ്ഗക്കാരുമായി ഇടപഴകുന്നതിനും അധികൃതർ തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു. മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നതും ഗോത്രവർഗ്ഗക്കാരെ അവരുടെ സ്വൈര്യജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിന് പിന്നിൽ. ഈ വിലക്ക് അറിഞ്ഞോ അറിയാതെയോ മറികടന്ന് ഇവിടെ എത്തിയവരിൽ പലരും തിരിച്ചു പോകാൻ പറ്റാത്തവരാണ്. ആധുനിക മനുഷ്യൻ എഴുതിയ ചരിത്രത്തിൽ സെന്നൽ ഗോത്രക്കാർ കയറി വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷുകാരാണ് സെന്നലുകാരെ പറ്റി ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അന്ന് സെന്നലുകാർ വലിയ അത്ഭുതമായിരുന്നില്ല. കാരണം ആമസോണിലും ആഫ്രിക്കയിലും എല്ലാം ഇതേ രീതിയിൽ ജീവിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് രേഖപ്പെടുത്തിയ സെന്നലുകാരുടെ എണ്ണം 8,000 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ലോകം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ വികസനക്കുതിപ്പിൽ പായുന്ന ആധുനിക മനുഷ്യന് സെന്നലുകാർ ഇന്ന് അത്ഭുതമാണ്. ഒരുപക്ഷെ വിചിത്ര ജീവികളാണ്. സർക്കാർ വിമാനങ്ങൾ മുഖേന എടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ പ്രകാരം ഇന്ന് സെന്നൽ ദ്വീപിന് അവശേഷിക്കുന്നത് 15 പേരാണ്. എന്നാൽ സെന്നൽ ദ്വീപിനെ അടുത്തറിയാവുന്ന ഗവേഷകരും സഞ്ചാരികളും പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ എണ്ണം 150-ാം വരുമെന്നാണ്. എങ്കിലും 18-ാം നൂറ്റാണ്ടിലെ കണക്ക് വിശ്വസിച്ചാൽ 8,000-ൽ നിന്നും 140-ലേക്കുള്ള പതനം അവർ നേരിടുന്ന നിലനിൽപ്പിനുള്ള ഭീഷണിയുടെ കൂടി തെളിവാണ്. പരിമിതമായ അറിവുകൾ പ്രകാരം ഗുഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചുട്ടുതിന്നുന്ന ഗോത്രവർഗ്ഗമാണ് സെന്നലുകാർ. അപരിചിതമായ എന്തിനേയും ആരെയും അവർ ആക്രമിക്കും. ഈ ഭീഷണിയെ മറികടന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ സെന്നലുകാരോട് ഇടപഴകാനായിട്ടുള്ളൂ. ഭൂരിഭാഗം പേരും ഭയന്ന് തിരിച്ചു വന്നപ്പോൾ ചിലർ ഇവിടെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. 2006-ലാണ് ദ്വീപിലേക്ക് വഴിതെറ്റിയെത്തിയ 2 പേരെ അവസാനമായി സെന്നലുകാർ വകവരുത്തിയത്. ഇവിടേക്ക് എത്തുന്നവർ തീരത്തേക്ക് അടുക്കുമ്പോഴേക്കും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും നേരെ അമ്പ് ചെയ്യുന്നതാണ് ഇവരുടെ പ്രതിരോധ രീതി. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പുറത്തുനിന്നുള്ളവർക്ക് കഴിയില്ല. വിമാനങ്ങൾക്ക് നേരെയും ഇവർ അമ്പെയ്ത് ആക്രമണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത്രയധികം അക്രമകാരികളായ ദ്വീപ് നിവാസികളോട് അടുത്തിടപഴകിയ ഒരേയൊരു ഇന്ത്യക്കാരൻ നരവംശാസ്ത്രജ്ഞനായ ടി എൻ പണ്ഡിറ്റാണ്. പവിഴപ്പുറ്റുകളുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസമാണ്. സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗ്ഗക്കാരായ സെനിലിൻ്റെ വംശജരായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. അവരുടെ ഈ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഈ പ്രദേശത്തേക്ക് പോകുന്നത് ഇന്ത്യ സർക്കാർ വിലക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ദ്വീപിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല. ഇന്ത്യയുടെ ഭാഗമായി കരുതുന്നതിനാൽ സർക്കാർ അവർക്ക് അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. തങ്ങൾക്കടുത്തേക്ക് ആരും വരേണ്ടതില്ലെന്നാണ് ദ്വീപിലെ ഗോത്രവർഗക്കാരുടെ തലമുറകളായുള്ള നിലപാട്. അറിഞ്ഞും അറിയാതെയും ഈ ദ്വീപിനടുത്തെത്തിയവരെ വരവേറ്റത് ഇവരുടെ അമ്പുകളും കുന്തങ്ങളുമായിരുന്നു. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പ് ചെയ്യുകയും കല്ലെറിയുകയും ചെയ്യുന്നത് സാധാരണമാണ്. ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത്. തീയുടെ ഉപയോഗം ഇവർക്കിന്നും അന്യമാണ്. വേട്ടയാടിയും മീൻപിടുത്തവുമാണ് പ്രധാന ജോലി. ഇവരുടെ ഭാഷ, ജീവിതരീതി തുടങ്ങിയവ ഇപ്പോഴും ഏറെക്കുറെ അജ്ഞാതമായി തുടരുന്നു. പുറംകടലിൽ നിന്നും, കപ്പലുകളിൽ നിന്നും, ബോട്ടുകളിൽ നിന്നും, പിന്നെ ഹെലികോപ്റ്ററുകളിൽ നിന്നും മാത്രം ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 2006-ലെ സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും ഇവർ അതിസമൃദ്ധമായി അതിനെ അതിജീവിച്ചു. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പോലും ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല. പ്രവേശിച്ചാൽ മരണമുറപ്പ്. ചിലപ്പോൾ മരണത്തിന് മുകളിലുള്ള ശിക്ഷ അവർ നമുക്ക് നൽകും. 60,000 വർഷത്തോളമായി ഇവിടെ വസിക്കുന്ന സെന്റിനൽ ഗോത്രവർഗ്ഗക്കാർക്ക് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധം പുലർത്താൻ അവർക്ക് താല്പര്യവുമില്ല. പുറത്തുനിന്നുള്ളവരെ അവർ ദ്വീപിലേക്ക് അടുപ്പിക്കില്ല. അഥവാ ആരെങ്കിലും പ്രവേശിച്ചാൽ പരമ്പരാഗത ആയുധങ്ങളുമായി അവർ ഓടിയെടുക്കും. മരണത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുകയും അരുത്. നിരവധി അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. ഇവർ പുറംലോകവുമായി ഒരു ബന്ധവും പുലർത്താതെ പരമ്പരാഗത ശൈലിയിലുള്ള ജീവിതം നയിച്ച് ഇവിടെ തന്നെ കഴിയുന്നു. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല. സെന്റിനൽ ദ്വീപ് ഒന്ന് കണ്ട് ഇവിടുത്തെ ദ്വീപ് നിവാസികളുമായി സൗഹൃദമുണ്ടാക്കി കളയാം എന്ന് കരുതി ആരെങ്കിലും ഇവിടെ പ്രവേശിച്ചാൽ മരണത്തിൽ കുറഞ്ഞൊന്നും ലഭിക്കില്ല. ചിലപ്പോൾ മരണത്തേക്കാൾ വേദനയും അനുഭവിക്കേണ്ടി വരും. മൃഗീയമായി അവർ ആക്രമിക്കും. 2004-ൽ ഉണ്ടായ സുനാമി ഈ ദ്വീപിനെയും ബാധിച്ചു. തീരദേശത്തിൻ്റെ നിരവധി ഭാഗങ്ങൾ കടലെടുത്തു.
എന്നാൽ ഇവരെ സഹായിക്കാൻ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ഇവിടെ എത്തിയിരുന്നു. ഭക്ഷണപൊതികൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവരെയും അവർ ആക്രമിക്കാൻ മുതിർന്നു. 2006 ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് മത്സ്യത്തൊഴിലാളികൾ സെന്നൽ ദ്വീപിനെ തൊട്ടടുത്തെത്തിയപ്പോൾ സെന്നിനലിലെ ഗോത്രവർഗ്ഗക്കാർ ഇവരെ വകവരുത്തി. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരോടുള്ള ഇഷ്ടക്കുറവ് അവർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള സുവിശേഷ പ്രവർത്തകനായ ജോൺ അലീൻ 2018 ദ്വീപ് നിവാസികളെ കാണാനെത്തി. എന്നാൽ അദ്ദേഹത്തെയും അവർ ക്രൂരവും മൃഗീയവുമായി വധിക്കുകയായിരുന്നു. പുറംലോകവുമായി ഒരു ബന്ധവും പുറത്താൻ ആഗ്രഹമില്ലാത്തവരാണ് സെന്റിനൽ ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാർ എന്ന് പലതവണയായി നടന്ന പല സംഭവങ്ങളും അടിവരയിട്ട് പറയുന്നു. അവർക്ക് അവരുടേതായ ലോകമാണ്. പുറത്തേക്ക് പോകാനും പുറത്തുനിന്ന് ആരും ഇവിടെ പ്രവേശിക്കുന്നതോ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇവിടെ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് സെന്നിനൽ ദ്വീപ് ഇന്ന്. ആധുനിക വികസന പ്രവർത്തനങ്ങളോ സംസ്കാരമോ തൊട്ടുതിണ്ടാതെ ഈ ദ്വീപ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്തവണ മറ്റു വീഡിയോയുമായി അടുത്ത നടനെ കാണുന്നവരെ ഗുഡ് ബൈ.